നമസ്കാരം, ഞാൻ മൃണാൾ. ഈ 20 ഓളം കലണ്ടറുകൾ എല്ലാം ഈ മാസത്തെ ഈ വർഷത്തെ കലണ്ടറാണ് കേട്ടോ. തൂക്കിയിട്ടിരിക്കുന്ന ഈ കട ഇടുക്കിയിലെ മൂലമറ്റത്താണ്. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോ എന്റെ കൂടെ മനോരമ ട്രാവലറിലെ ബൈജു ഗോവിന്ദുണ്ടായിരുന്നു. മൂപ്പര് ചെയ്ത ഫീച്ചറിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ ഇപ്പൊ അവിടെ കണ്ടത്. അന്ന് ഒരു വർഷത്തോളം മുമ്പാണത്. അന്നത്തേനേക്കാളും സ്ട്രോങ് ആയിട്ട് ഗംഭീരമായിട്ടാണ് ഇപ്പൊ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സുശീലേശ്വരി പോലുള്ളവരെയൊക്കെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. ഈ ഒരു കഷ്ണം മീൻ വറുത്തതും ഒരു മത്തി വറുത്തതും ഇത്രയും കറികളുടെ ഊണും എല്ലാം ചേർത്ത് ഒരാളുടെ കയ്യിൽ നിന്ന് 100 രൂപയാണ് മേടിച്ചത്. നമുക്ക് അവിയലും കൂട്ടി ഒരു പിടി പിടിക്കാം. മൂപ്പരും മൂപ്പരുടെ ഭാര്യയും ഞാനും എന്റെ ഭാര്യയും കൂടിയിട്ടാണ് പോയത്. വെണ്ടക്കയും തേങ്ങാക്കത്ത് ഉള്ളിയൊക്കെ ഡ്രൈ ഫ്രൈ ചെയ്തിരിക്കുക. ഇടുക്കിയുടെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഉള്ളു തുറന്ന സ്നേഹം നമുക്കിവിടെ ശരിക്കും അനുഭവിക്കാൻ പറ്റും. ഇവിടെ ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇത്രയും കറികൾ, ഇത് ചിക്കൻ തോരനാണ്. ഇനി എങ്ങനെ മേടിക്കാനാണ് ബീഫൊക്കെ? ഇവിടുത്തെ പ്രശ്നം ഇതോ വയറ് നിറഞ്ഞു തുടങ്ങി, പക്ഷെ ഇനിയും ഇതൊക്കെ ബാക്കി കിടക്ക, കുറെ സാധനങ്ങളാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് അടുത്ത സാധനവും കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ചെന്നപ്പോഴേക്ക് 2 മണി കഴിഞ്ഞു. അപ്പോഴേക്ക് ഈ ഉണക്കി അരച്ചി ഇടിച്ചതൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. എന്താ പറഞ്ഞ, രണ്ടു പ്രാവശ്യം ഇടിച്ചിട്ട് തേഞ്ഞില്ലേ? ഞാൻ വന്നോണ്ട്, നമ്മൾ വന്നോണ്ടല്ലോ അല്ലേ. പുൽത്തൈലത്തിന് 5000 രൂപയും കുറച്ച് കഴിക്കുന്നേ. ഒരു ഒരു പാത്രം കൂടെ വേണ്ടേ? അല്ലെ, 5000 രൂപ എത്ര പുൽത്തൈലത്തിനാ? 1 ലിറ്ററിന് 5000 രൂപയോ? നമ്മുടെ ചിക്കൻ തോരൻ എന്തെങ്കിലും ഒരു സാധനം രണ്ടാമത് വേണമെന്ന് പറഞ്ഞാലേ കുടുങ്ങിപ്പോകും. അത്രയും കറികളാ. പയറിന് കൂട്ടായിട്ട് ഇച്ചിരി ക്യാബേജ് ഇരിക്കട്ടെ. ക്യാബേജ് ഒറ്റയ്ക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഭ്രാന്താവും. ഇനി കൂട്ടായിട്ട് വേറെ എന്താ കിട്ടുക? ക്യാബ് അയങ്ങി പോകട്ടെ. ഒപ്പര് പോയി കൂട്ടാം. എനിക്ക് ഇച്ചിരി വെണ്ടക്ക വറുത്ത് വേണം, ഉണ്ടെങ്കിൽ മതി കേട്ടോ. ഇപ്പനാണ് ഇവിടുത്തെ സ്റ്റാർ, വെണ്ടയ്ക്ക വറുത്തത്. ഓ, രക്ഷയില്ല. ഈ മുളകും ഒക്കെ കൂടെ കഴിക്കണം. ഓ, ഇത്രയും കഴിച്ചിട്ട് ഇവിടുത്തെ മെയിൻ ഡിഷ് ബാക്കിയിരിക്കുക, ഈ ചിക്കൻ വറുത്തത്. ഇത് വറുത്ത ചിക്കനാണ്, ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട്, ചെറുത്. ഇവിടെ പാല, അച്ചാറും ചമ്മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതാണ് ഏറ്റവും കിടിലൻ അച്ചാർ. പുളിയുടെ എരിവിൻ്റെയും ഒരു എന്തിനു ചിരിക്കണം, എരിവല്ല വയറെന്ന് പറഞ്ഞിട്ടേ. കുറച്ച് പുളിശ്ശേരി ഒഴിക്കോ, പുളിശ്ശേരി ഉണ്ടോ? പായസം ഇട്ടിരിക്കുന്നുണ്ട്. കണ്ടുകൊടുക്കാൻ കറി ചേർന്നാൽ പിന്നെ വിഷമം.
നേരത്തെ എത്ര പേര് കൂടിയാ പറഞ്ഞേക്കുന്നത്? ചേച്ചി തന്നെയാണ് ചേച്ചിയുടെ വീട്? എന്റെ പാക്കിലാണ് ഇതായിരുന്നു എന്റെ വീട്. അപ്പം പിന്നെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ട് എനിക്കൊരു ഇടയിലും ഒരു കറി ഇല്ല എന്തെങ്കിലും ഒന്നും വേണ്ട. അതല്ല വിളമ്പി ഞാൻ കഴിക്കും, അതുകൊണ്ടോ. ഇങ്ങനെ അവര് കൂട് നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ശരിക്കുള്ള ഭക്ഷണം അനുഭവിക്കാൻ പറ്റുക. ചക്കക്കുരു ഉണ്ടോ? ഇതെന്താ പിന്നെ ഇത്രയും വലിയ തേങ്ങ ഉണ്ടാക്കി പൈനാപ്പിൾ സ്വന്തം ഉണ്ടാക്കിയതാണ്.